മദ്യവും മാംസവും കൊണ്ടുവന്ന് ക്ഷേത്രകുളം മലിനമാക്കി മതമൗലികവാദികൾ. ഇതിനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഹിന്ദു സംഘടന. ക്ഷേത്രാവശ്യങ്ങൾക്കുള്ള വെള്ളമെടുക്കാനായി നിർമ്മിച്ച കുളമാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് മതമൗലികവാദികൾ ഇത്തരമൊരു പ്രവൃത്തി ചെയ്തത്. ഈറോഡിലുള്ള മാതലക്കൊമ്പ് വിനായക ക്ഷേത്രത്തിലെ കുളമാണ് മദ്യവും മാംസവും കൊണ്ടുവന്ന് ഇത്തരത്തിൽ മലിനമാക്കിയത്. ചൊവ്വാഴ്ചയായിരുന്നു സംഭവം. മദ്യവും മാംസവുമായി എത്തിയ മതമൗലികവാദികൾ കുളത്തിന്റെ പടവിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു. ഇതിനിടെ ഇവർ വെള്ളത്തിലേക്ക് ഇറങ്ങുകയും കുളിക്കുകയും ചെയ്തു. പത്തിലധികം പേരുടെ സംഘമാണ് ജലാശയം ഇത്തരത്തിൽ മലിനമാക്കിയത്. കുളത്തിന് സമീപത്തായി നാഗദേവതകളുടെ പ്രതിഷ്ഠയുണ്ട്. ഇതുപോലും വകവയ്ക്കാതെയായിരുന്നു ഇവർ മദ്യവും മാംസവും കുളത്തിനരികിൽ വെച്ച് ഉപയോഗിച്ചത്. 5000 വർഷക്കാലമായി പവിത്രതയോടെ കാത്തുസൂക്ഷിക്കുന്ന വെള്ളമാണ് ഇവർ ഇത്തരത്തിൽ മലിനമാക്കിയത്. ഗദായുദ്ധത്തിന് ശേഷം ഭീമൻ സ്നാനം ചെയ്ത സ്ഥലമാണ് ഇവിടമെന്നാണ് ഐതിഹ്യം. കടുത്ത വേനലിൽ പോലും ജലസമൃദ്ധമായ ഇവിടേക്ക് ക്ഷേത്ര പുരോഹിതന്മാർ മാത്രമാണ് ജലമെടുക്കാൻ എത്താറ്. സമീപമുള്ള മറ്റു ക്ഷേത്രങ്ങളിലേക്കും ജലാഭിഷേകത്തിനായി ഇവിടെ നിന്നുള്ള ജലമാണ് കൊണ്ടുപോകാറ്. അതുകൊണ്ട് തന്നെ ഇവിടെ കുളിക്കാൻ ആർക്കും അനുവാദമില്ല. കുളത്തിന് സമീപത്തായി നാഗദേവങ്ങളുടെ പ്രതിഷ്ഠയുണ്ട്. ഇതുപോലും വകവയ്ക്കാതെയായിരുന്നു ഇവർ മദ്യവും മാംസവും ഉപയോഗിച്ചത്. 2021 ഏപ്രിലിൽ ഇതിനോട് സമാനമായി തന്നെ മറ്റൊരു വിചിത്രമായ സംഭവം ഉണ്ടായിരുന്നു. ക്ഷേത്രത്തെ മലിനപ്പെടുത്താൻ ഒപ്പം നിന്ന കൂട്ടുകാരൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതുകണ്ട് ഭയന്ന മുസ്ലിം യുവാക്കളാണ് പോലീസിന് മുന്നിൽ കുറ്റം സമ്മതിച്ചത്. ബംഗളൂരിലെ കോരഗജ ക്ഷേത്രത്തിലാണ് സംഭവം. ക്ഷേത്രത്തെ മലിനപ്പെടുത്താൻ ശ്രമിച്ച പ്രദേശവാസികളാണ് അറസ്റ്റിലായത്. ശിവന്റെ അവതാരമായി കാണപ്പെടുന്ന കോരഗജയുടെ ക്ഷേത്രമടക്കം നിരവധി ക്ഷേത്രങ്ങളിൽ പ്രതികൾ മലമൂത്ര വിസർജനം നടത്തുന്നതടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിരുന്നു. വിവിധ ക്ഷേത്രങ്ങളെ മലിനപ്പെടുത്താൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിൽ 5 കേസുകളാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ ഇതിനു പിന്നിലെ കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അടുത്തിടെ പാപമോചനത്തിനെന്ന പേരിൽ പ്രാർത്ഥിക്കാനായി റഹീമും തൗഫീഖും കോരഗജ ക്ഷേത്രത്തിൽ വരുന്നുണ്ടായിരുന്നു. തുടക്കത്തിൽ ഇരുവരും തമാശ കാട്ടുകയാണെന്ന് പുരോഹിതന്മാരും ജനങ്ങളും കരുതിയിരുന്നുവെങ്കിലും ഒടുവിൽ ക്ഷേത്രത്തിൽ വെച്ച് ഇവർ തങ്ങളുടെ കുറ്റം സമ്മതിക്കുകയായിരുന്നു. കുറ്റം ഏറ്റുപറയാനുള്ള കാരണമായി ഇവർ ചൂണ്ടിക്കാട്ടിയത് കുറ്റം ചെയ്യാൻ ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരൻ്റെ ദുരൂഹ മരണമാണ്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന പ്രധാന കുറ്റവാളിയായ നവാസ് രക്തം ഛർദ്ദിച്ച് മതിലിൽ തലയിടിച്ച് മരണപ്പെട്ടതാണ് ഇരുവരെയും ഭയപ്പെടുത്തിയത്. നവാസിന്റെ മരണത്തിനു പിന്നാലെ തൗഫീഖും രക്തം ഛർദ്ദിച്ചതോടെ ഇരുവരും വല്ലാതെ ഭയപ്പെട്ടു. കുറ്റത്തിന് ക്ഷമ ചോദിച്ചാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് കരുതിയാണ് ക്ഷേത്രത്തിൽ എത്തിയതെന്നും അവർ പോലീസിനോട് പറഞ്ഞു. അന്യ സംസ്ഥാനങ്ങളിലെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ ഇവിടെ കേരളത്തിലെ സ്ഥിതി അതിലും പരിതാപകരമാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ ക്ഷേത്ര കുളങ്ങളിൽ മീൻ വളർത്തൽ ആരംഭിക്കുവാനുള്ള നീക്കം സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തിയിരുന്നു. കുളം, കാവ്, ആൽത്തറ, ഗോശാല തുടങ്ങിയ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട സങ്കേതങ്ങൾക്ക് ഭക്തരുടെ ആചാരവും വിശ്വാസവുമായി ബന്ധമുണ്ട്. പ്രകൃതി സംരക്ഷണവും പാരിസ്ഥിതിക സന്തുലനവും നിർവഹിക്കുന്ന അതിമഹത്തായ സങ്കല്പം ഇതിൻ്റെയെല്ലാം പിന്നിലുണ്ട്. ക്ഷേത്ര സമീപത്തുള്ള പുഴയിലും കുളത്തിലുമുള്ള മത്സ്യത്തിന് ആഹാരം നൽകുന്നത് ഭഗവത് നിവേദ്യമെന്ന നിലയിലാണ് ഒരു വഴിപാട്. അങ്ങനെ ഭക്തിപൂർവം നിർവഹിക്കുന്ന മീനൂട്ടിനെ പരിഹസിക്കുകയും അപദമിക്കുകയും ചെയ്യുന്ന പുരോഗമനവാദികളാണ് ക്ഷേത്രകുളങ്ങളിൽ മത്സ്യകൃഷിയുമായി ഇറങ്ങിയിട്ടുള്ളതും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.